Hi friends, Hafsa's Kitchen Craft Lake Swagadam Kutikalka Aryogi Pradamaya, Bakshanam Engene Vitil Elpatil and Daki Kodkamanadan, Nata, Vidi Luden and Perjipatanada. Ravilte breakfast and a Kutilka Narbandamai Kodkanda Ada Virode Buddhi Valarchiki, Valerio Bagar Padana Pala Kutilama the Uruaki and a Scholy Lake of ഈ രീതിയിൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ ഓടി ഇത് കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകും പഞ്ചസാര വെച്ച് കഴിക്കുന്ന കുട്ടികളും ഇത് വളരെ ഇഷ്ടത്തോടെ ഓടി കഴിക്കുന്നത് കാണാം ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ വെറൈറ്റി ഫുഡ് ആക്കി മാറ്റാൻ കഴിയും റൗണ്ട് ആയി പരത്തിയതിനു ശേഷം കല്ലിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക രണ്ട് ഭാഗവും ഒരേപോലെ ചൂടാക്കി എടുക്കുക ശേഷം നമ്മൾ എന്ത് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ കറി ഡ്രൈ ആയിട്ടുള്ള കറിയാണെങ്കിൽ അത് ഉള്ളിൽ വെച്ച് നമുക്ക് മടക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇന്ന് ചന്ന മസാലയുടെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ട് ഉടച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് മടക്കിയിരിക്കുന്നത് ഇത് കുട്ടികൾ വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കുന്നത് കാണാം അവർക്ക് സ്നാക്സ് ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ടേസ്റ്റ് അവർക്ക് ലഭിക്കും ഇത് വളരെ ടേസ്റ്റി ഉള്ളതാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയി സ്കൂളിൽ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കാണാം ചപ്പാത്തി ഉച്ച വരക്കും നല്ല സോഫ്റ്റോടുകൂടി തന്നെ ഉണ്ടാവുകയും ചെയ്യും എൻ്റെ കുട്ടികൾ ചപ്പാത്തിക്ക് കറി വേണ്ട പഞ്ചസാര മതി എന്ന് പറഞ്ഞിരുന്നതാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ അവർ ഇപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ചപ്പാത്തി കഴിക്കുന്നത് ഇത് വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കണം എന്നൊന്നുമില്ല നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഏത് നാഷ്ട ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിച്ചാൽ കുട്ടികൾ വളരെ ഇഷ്ടപ്പെട്ട് രാവിലത്തെ നാഷ്ട കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്നത് കാണാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ വളരെ സഹായിക്കും മസാലകൾ ഉള്ളിൽ വെക്കാതെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് മടക്കി നോക്കൂ വളരെ അടുക്കോടുകൂടി സോഫ്റ്റോടുകൂടിയും നമുക്ക് ചപ്പാത്തി ലഭിക്കും ആദ്യം ഇതുപോലെ പരത്തിയതിന് ശേഷം ഞാൻ മടക്കുന്നത് പോലെ മടക്കുക ഉള്ളിൽ അല്പം എണ്ണ തേക്കുന്നത് സോഫ്റ്റ് കൂട്ടാൻ സഹായിക്കും മടക്കിയ ചപ്പാത്തി സ്ക്വയർ ആയിട്ട് പരത്തിയെടുക്കുക ഇതുപോലെ നാല് ഭാഗവും ഒരേപോലെ പരത്തിയെടുക്കുക പരത്തിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം കല്ല് അടുപ്പത്ത് വെച്ച് ചപ്പാത്തി ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക തിരിച്ചിട്ടതിന് ശേഷം ബബിൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ബബിൾസ് വന്നതും ഒന്നുകൂടെ മറിച്ചിട്ട് അപ്പോൾ പൊള്ളി വരുന്നത് കാണാം ഇനി നമുക്ക് കല്ലിൽ നിന്ന് എടുക്കാം മാവ് കുഴക്കുമ്പോൾ അല്പം നെയ്യോ വെണ്ണയോ ചേർത്തി ചുടുവെള്ളത്തിൽ കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയും ഈ രണ്ട് രീതിയും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ചന്ന മസാലയുടെ റെസിപ്പി കാണിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ഡേ